ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള കേക്ക് റെസിപ്പി ആയിട്ടാണ്. വായിലിട്ട അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റായ ഈ കേക്ക് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡും മുട്ടയും പാലുമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഈ സോഫ്റ്റ് സോഫ്റ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ടയും 5 പീസ് ബ്രെഡും 1 ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട്. പാല് നമുക്ക് സ്റ്റൗവിലോട്ട് തിളപ്പിക്കാനായിട്ട് മാറ്റാം. പാല് തിളച്ചു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാല് വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടിയിലോട്ട് 1 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നമുക്ക് പാലിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് കുതിർന്ന് വരാനായിട്ട് പാലിലോട്ട് നമുക്ക് പീസാക്കി ഇട്ട് കൊടുക്കാം. എല്ലാ പീസിലോട്ടും ഈ പാൽ എത്താനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി കുത്തി ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എല്ലാ പീസസിലും ഒന്ന് പാല് കുതിർന്നിരുന്നാൽ മതി. അതിനുശേഷം ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം 2 മുട്ടയും 4 സ്പൂണ് പഞ്ചസാരയും 1/4 സ്പൂണ് ഏലക്കാ പൊടിയും ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ പകുതി പഞ്ചസാര എടുത്താൽ മതിയാകും. ഓൾറെഡി ബ്രെഡിൽ തന്നെ അത്യാവശ്യം മധുരം ഉള്ളതാണ്. അതുകൂടാതെ നമുക്ക് മധുരം വേണമെങ്കിൽ നമ്മുടെ പാകത്തിനനുസരിച്ച് മാത്രം മധുരം ചേർത്താൽ മതിയാകും. ഇതിലോട്ട് നമുക്ക് നേരത്തെ ചൂടാറാനായിട്ട് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു സോസ് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് റെഡി ആയി കിട്ടുന്നത് വരെ ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം സോസ് പാന് താഴെയായിട്ട് ഒരു ഫ്രൈ പാൻ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കേക്ക് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. എന്തെളുപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ബ്രെഡും മുട്ടയും പാലും മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.